അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ക്ലച്ച് ഇതുവരെ മാറിയിട്ടില്ല, 150,000 കിലോമീറ്റർ ആയി. പിന്നെ എനിക്കൊരു മേജർ കംപ്ലൈന്റ് വന്നെന്ന് പറയാനായിട്ട് എന്റെ എസിയുടെ കംപ്രസർ എല്ലാം കൂടെ മാറണ്ടോന്ന്. 65 വെച്ച് കിട്ടി. ഹൈ റേഞ്ച് ഓടുക, ഹൈ റേഞ്ച് ഓടി തിരിച്ചു വന്നിട്ട് പോലും എനിക്ക് അത്രയും കിട്ടി. 16 എടുത്തിട്ട് 2.5 വർഷം കൊണ്ട് 100,000 കിലോമീറ്റർ ഓടി. 100,000 കിലോമീറ്റർ എക്സ്ട്രാ ഓടി ഓടി ചെലവായിരുന്നു. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ മാരുതിക്ക് പൊതുവെയുള്ള ഒരു പേര് ചെലവില്ല. അന്നൊരു കംപ്ലൈന്റ് വന്നെന്ന് പറഞ്ഞാൽ 20,000 കിലോമീറ്റേഴ്സ് ആയപ്പോ മീറ്ററിലെ നമ്മൾ ഈ സന്ധ്യയാണ് ഏറ്റവും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വണ്ടികളിൽ ഏറ്റവും ചെലവ് കുറവും. ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഈ 150,000 ഓടിയതിൽ എത്ര രൂപ ടോട്ടൽ ആക്കി? ടോട്ടൽ 100,000 സർവീസിന് എനിക്ക് വന്ന ചെലവ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 4,500 ആയുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് ഇൻഎഫിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം കണ്ടോ, കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനമായിരുന്നു ടൊയോട്ട എറ്റിയോസ് കൊണ്ടുവരണം എന്നുള്ളത്. ആ ഒരു വാഹനം നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് നല്ല കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം തന്നെ നമുക്ക് കിട്ടി. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഇത്രയും വർഷം ഉപയോഗിച്ച് നല്ല കിലോമീറ്റർ ഓടിയതിൻ്റെ നമുക്കൊരു എക്സ്പീരിയൻസ് അറിയാനായിട്ട് സാധിക്കും. കുറേ പേർക്ക് ഈ ഒരു വാഹനം എന്താണെന്ന് ശരിക്കും അറിയത്തില്ല. ഒത്തിരി പേർക്ക് വാഹനത്തിനോട് വലിയൊരു ഇത് അട്രാക്ഷൻ കാണിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇത് യൂസേഴ്സിന് മാത്രമാണ് ഇതിൻ്റെ ആ ഒരു വില അറിയാവുന്നത്, അതിൻ്റെ ഓടിക്കുന്നതിൻ്റെയും അവർക്ക് മാത്രമാണ് അറിയാവുന്നത്. അപ്പോൾ നമുക്ക് യൂസറോട് ഡയറക്റ്റ് ചോദിക്കാം. ഹൈ ബ്രോ, ഹൈ. പേരെന്താണ്? അതുൽ. അതുൽ എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. ബിസിനസ്സാണ്, ഓക്കെ. അപ്പം എറ്റിയോസ് സ്വന്തമാക്കിയിട്ട് എത്ര നാളായിപ്പോ? ഇപ്പൊ 2015 സെപ്റ്റംബർ മോഡലാണ്. 7 വർഷത്തോളം ആയി. കറക്റ്റ് 7 വർഷം സെപ്റ്റംബർ ആയപ്പോ ആയി. 7 വർഷമായി. കറക്റ്റ്, ഓക്കെ. അപ്പം എറ്റിയോസ് അന്ന് എടുക്കാൻ തോന്നിയ ഒരു കാരണം എന്താ? എടുക്കാൻ അന്ന് നേരത്തെ അതിന് മുമ്പ് ഒരു സ്വിഫ്റ്റ് ആയിരുന്നു ഡീസല്. അതൊരു 5 വർഷം കൊണ്ട് 2 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞായിരുന്നു. അപ്പൊ നല്ലൊരു ഓട്ടം ഉള്ളപ്പോ നമുക്ക് മൈലേജ് എക്കണോമി ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയാനായിട്ട് എറ്റിയോസ് ആണ് അന്ന് കണ്ടത്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് നോക്കിയപ്പോൾ ഏറെക്കുറെ ഒരു 10 ലാക്സിന് അകത്ത് നിൽക്കുന്ന ഒരു വണ്ടിയാണ് നോക്കിയത്. സിറ്റി നോക്കിയപ്പം, സെഡാൻ നോ മോഡൽ നോക്കിയപ്പോൾ സിറ്റിയാണ് പിന്നുള്ളത്. അതിൽ നിന്ന് 13 ലാക്സ് നമ്മളൊരു മിഡ് വേരിയന്റ് എടുക്കുമ്പോൾ തന്നെ ഡീസൽ 13 ലാക്സിന് അടുപ്പിച്ച് വന്നിട്ട് 12-13 ആണ്. അപ്പൊ അതൊരു കൂടുതലായിട്ട് തോന്നി. നമ്മുടെ ബഡ്ജറ്റ് ഇല്ല. പിന്നെ ഉള്ള ഡിസയർ ആണ്. അപ്പൊ ഡിസയറിന്റെ ലെങ്ത് കുറച്ച് സബ് 4 മീറ്റർ ആക്കി. അപ്പൊ അവര് സെഡാൻ സബ് 4 മീറ്റർ എനിക്ക് അത്ര വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ അച്ഛനും വന്നു വല്ലത്. പിന്നെ നോക്കിയപ്പോ അച്ഛന് പറ്റുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാണ് എത്തിയോസ് എടുത്തത്. ഫാദർ യൂസ് ചെയ്യുമ്പോൾ നല്ല മൈലേജ്, നമുക്ക് നല്ല ഓട്ടം ഉണ്ട്. അങ്ങനെയാണ് ഇതിന്റെ എടുക്കാൻ പോയത്. ബിസിനസ് ആവശ്യങ്ങൾ, ബിസിനസ് ആവശ്യങ്ങൾക്ക് നമുക്ക് നല്ല ഓട്ടം ഉണ്ട്, മൈലേജ് വേണം. അങ്ങനെ പോയാണ് ഈ വണ്ടി എടുത്തത്. അപ്പം പിന്നെ മൈലേജ് ഉണ്ട്, നല്ല വണ്ടിയാണ്. എടുക്കുമ്പോ എനിക്കും വലിയൊരു ഇതില്ലായിരുന്നു. എത്തിയോസ് ആൾക്കാർ നമ്മുടെ ഒരു ഏജിലുള്ള ഒരു ഡിസൈനും കൊണ്ടാണോ അറിയില്ല, എങ്കിലും പുതിയ എറ്റിയോസ് ഒക്കെ കാണുമ്പോൾ നോക്കാം, ഡ്യുവൽ ടോൺ ഒക്കെ വരുന്നത്. ഞങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ലിവയാണെന്ന് പറഞ്ഞാൽ ഇത്രയും പോലും ഒരു ഇത് ഡ്യുവൽ ടോൺ ഒന്നും ആയില്ല. അത് 2016 ഇതിന് എടുത്തു കഴിഞ്ഞിട്ടാണ് അത് അങ്ങനെ ഡ്യുവൽ ടോൺ വന്നത്. അപ്പൊ ഇത് എനിക്കൊന്നും വലിയ കുഴപ്പമില്ല. അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് വന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് നമുക്ക് പറ്റും എന്നുള്ളൊരു മൈൻഡ് വന്നതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്. ഇപ്പം ഏതാണ്ട് 150,000 കിലോമീറ്റർ ആയി. 150,000 കിലോമീറ്റർ ആണ് ഇത്രയും വർഷം കൊണ്ട് ഓടിയിരിക്കുന്നത്. 7 വർഷം കൊണ്ട് ടൊയോട്ടയുടെ ഒരു വണ്ടി ആകുമ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടി എന്നുള്ളത് ആൾക്കാർക്ക് ഇപ്പൊ ഒരു അത്ഭുതം അല്ല. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഈ അത്രയും കിലോമീറ്റർ ഓടി എന്നൊക്കെ തോന്നുമായിരുന്നു. ടൊയോട്ടയുടെ വാഹനങ്ങളിൽ അതൊരു പുതുമയായിട്ട് കിലോമീറ്റർ അവർക്ക് ഒരു പ്രശ്നമല്ല. എത്ര വേണേ ഓടിക്കും. അപ്പൊ ഈ ഇത്ര ഓടിയെങ്കിലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ ഫാമിലി അച്ഛനാണേലും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമുക്ക് ഈ സമയത്ത് വേറൊരു വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഇതേ സമയത്തുകളില് ഈ വണ്ടി എടുത്ത ശേഷം നമ്മൾ വേറെ 2 വണ്ടികൾ സബായിട്ട് കൊണ്ടുവന്ന് മാറിയിട്ടുണ്ട്. അതെല്ലാം നല്ല ഓട്ടോ ഓടുന്നതാണ്. പക്ഷെ അതുമെല്ലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ഈ വണ്ടി അത് ഇത് 2015 ശേഷം ഞങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു വാഗണർ ഉണ്ടായിരുന്നു. 2008 മുതൽ സെക്കൻഡ് എടുത്തതാണ്. പക്ഷെ അത് നല്ല കിലോമീറ്റർ ഓടി. ആ വാഗണർ വലിയ പ്രശ്നമില്ലായിരുന്നു. 2008 മുതലായിരുന്നു. മൈലേജിന്റെ ഒരു ഡ്രോപ്പ് ഉണ്ട്, 14K കിട്ടത്തുള്ളൂ. അത് അല്ല, അത് കഴിഞ്ഞിട്ട് അത് വിറ്റിട്ടാണ് ഇപ്പൊ മൈലേജിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത് 2 വർഷം കഴിഞ്ഞ് വിറ്റിട്ട് ഒരു സ്വിഫ്റ്റ് എടുത്തായിരുന്നു. സ്വിഫ്റ്റ് വീഡിയ 2012 മോഡൽ, സെക്കൻഡ് തുടങ്ങിയ ടൈപ്പ് 2 തുടങ്ങിയ മോഡൽ. അതൊരു VDI സ്വിഫ്റ്റ് ആയിരുന്നു. ഞാനൊരു 60,000 കിലോമീറ്റേഴ്സിനാണ് എടുത്തത്. അതൊരു 2.5 വർഷം ഉപയോഗിച്ചു. 1,60,000 ഉപയോഗിച്ചു ഓടി. അതും 16 എടുത്തിട്ട് 2.5 വർഷം കൊണ്ട് 100,000 കിലോമീറ്റർ ഓടി. 100,000 കിലോമീറ്റർ എക്സ്ട്രാ ഓടി. ഓക്കെ, അത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ അയ്യോ ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് അന്ന് അത് 60,000 എടുക്കുമ്പോ ഈ വണ്ടി ഒരു 62 ആയിരുന്നു. അപ്പൊ ആ വണ്ടി ഭയങ്കര
ചെലവായിരുന്നു. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ മാരുതിക്ക് പൊതുവെയുള്ള ഒരു പേര് ചെലവില്ല, രണ്ട് വണ്ടി ഒരുമിച്ച് ഉപയോഗിക്കുന്ന നമുക്ക് ഇപ്പൊ നമ്മളൊരു ഇപ്പഴത്തെ ഒരു മാരുതി സർ ഇന്നത് ചെയ്താലേ അവരവിടെ ചെയ്യത്തുള്ളൂ. ഒരു പാക്ക് അവർക്കൊരു ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് ചിലപ്പോൾ അവർ കംപ്ലൈന്റ് കാണുന്നതാണ് ഇന്നത് മാറണം, ഇന്ന സാധനം മാറിയാലേ ഞങ്ങൾ, ഞാൻ അങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ സർവീസ് സെന്ററിൽ ഓതറൈസ് സർവീസ് സെന്ററിൽ നിങ്ങൾ ചെയ്യണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി വന്നു. അത് ഇവിടെ പത്തനംതിട്ട തന്നെ ഉള്ള ഒരു സർവീസ് സെന്ററാണ്, അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുമല്ല ഈ വണ്ടിയും കൊണ്ട് ഞാൻ ഇതുവരെ ടയോട്ട പത്തനംതിട്ട സർവീസ് സെന്ററിലെ കയറിയിട്ടുള്ളൂ, ഒരു വർക്ക്ഷോപ്പിൽ വെളിയിൽ കയറിയിട്ടില്ല. വന്നിട്ടില്ല, അതിന്റെ ആവശ്യം നമുക്കൊരു തോന്നിയിട്ടില്ല. എല്ലാ എന്തൊരു മൈനൂട്ട് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും അവിടെ ചെന്നാൽ അവരത് ക്ലിയർ ചെയ്ത് തരും. ഒരു സങ്കടം ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഇത് ടയോട്ടയുടെ ഏറ്റവും നല്ല പ്ലസ് പോയിന്റ് പറയാനുള്ള അതാണ്. അപ്പൊ മാരുതിയുടെ നല്ല വണ്ടിയാണ്, വണ്ടി ഇതിനേക്കാളും കുറച്ചുകൂടെ സ്മൂത്ത് ഓടിക്കാനൊക്കെ സ്മൂത്ത് തോന്നും നമുക്ക്, ഓക്കെ. പക്ഷെ ചെലവ് അത്യാവശ്യം ഇതുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നല്ല ചെലവുണ്ട്, ഉണ്ടാവും. എങ്ങനെ പോയാലും ഇത് സെയിം സർവീസ് ഒരുമിച്ച് പൊക്കൊണ്ടിരുന്ന ഇത് 70 ആകുമ്പോൾ അതും ഓടിപ്പിച്ച് 70 ആകും, 80 അങ്ങനെ ആകും. അപ്പൊ അത് നല്ല അത്യാവശ്യം ഇതിനേക്കാളും 1000-1500 രൂപ കൂടുതലേ എക്സ്ട്രാ വന്നിട്ടുള്ളൂ അതിന്റെ. എങ്ങനെ പിന്നെ അതുപോലെ സർവീസ് ചെയ്തിട്ട് ആ ഒരു സർവീസ് ചെയ്തതിന്റെ കംപ്ലൈന്റ് തീർക്കാൻ വീണ്ടും സർവീസ് സെന്ററിൽ പോകേണ്ട അവസ്ഥകളാണ് മാരുതിക്ക് വന്നിട്ടുള്ളത്. ഇതിനങ്ങനൊന്നും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ഓട്ടം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വണ്ടി എപ്പോഴും നല്ല ഇതായിട്ട് നടക്കും, സമയം കളയരുത്. അതെ, പിന്നെ ഓരോ വണ്ടിക്ക് ഓട്ടോ ഇല്ലാത്തവർക്ക് നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഉള്ള നല്ല വണ്ടികൾ എടുക്കാം, പക്ഷെ ചെലവും നല്ല അധികം ഓട്ടോ ഇല്ലെങ്കിൽ മാരുതി നല്ല മാരുതി കുഴപ്പമുണ്ടെന്നല്ല, ഈ അവരുടെ ഒരു സർവീസ് നല്ലതൊക്കെ തന്നെയാണ്. നമ്മള് എവിടെയും കൊണ്ടിട്ട് പണിയാം, അത് സ്പാർട്സിന്റെ അവൈലബിലിറ്റി ആണ്. പക്ഷെ ഈ സർവീസ് സെന്റേഴ്സ് ഇപ്പം വന്ന് വന്ന് നമ്മള് ചിലത് എന്റെ അനുഭവമാണ് പറയുന്നത്, എന്നാ പക്ഷെ ഞാൻ വാഗണർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. സ്വിഫ്റ്റ് കൊണ്ട് ഞാൻ 2-3 വട്ടം പലയിടത്തും കയറിയെടുത്ത് എനിക്ക് ഈ ഒരു അനുഭവം വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഡീസൽ വണ്ടിയും കൂടെ നല്ല ചെലവുണ്ടായിരുന്നു സ്വിഫ്റ്റ് ഡീസലിന്. അപ്പം പക്ഷെ ബേസിക്കലി ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ലാഭം, ഇതാണ് ലാഭം, ലാഭം ഭയങ്കര ലാഭം. ടൊയോട്ട എന്ന് പറയുമ്പോൾ ഒരു കുറച്ചുകൂടെ പ്രീമിയം ബ്രാൻഡായിട്ട് എല്ലാവരും കണക്കാക്കുന്നു, അതിന് ചെലവ് കൂടുതലായിരിക്കും എന്നുള്ള വിചാരങ്ങളുണ്ട്. അത് നമ്മൾ അങ്ങനെയല്ല, നമ്മളൊരു ചെറിയ കംപ്ലൈന്റ് ചെന്ന് കഴിഞ്ഞാൽ അവരത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവർ പറയും, ചിലപ്പോൾ ഒരു രൂപ പോലും അവർ മേടിക്കത്തില്ല, അവരുടേതായ ഒരു ചെയ്ത് തന്നിരിക്കും. എനിക്ക് എന്റെ ഞാൻ എക്സ്ട്രാ ചെയ്താലും ഒരു സാധനം ഫിറ്റ് ചെയ്തു, ഒരു ഹാൻഡ് ഡ്രസ് ആണ് എടുത്ത സമയത്ത് തന്നെ ഹാൻഡ് ഡ്രസ് ഇല്ലായിരുന്നു. അപ്പൊ ടയോട്ടയുടെ ഒരു അവർ സർവീസ് സെന്റർ കൊടുത്തപ്പോൾ അവരുടെ അതിന്റെ ജസ്റ്റ് ക്ലാമ്പ് ഒന്ന് ഒടിഞ്ഞുപോയി, അത് അവരുടെ അത്, പക്ഷെ അവർ എനിക്കത് റീഫണ്ട് ചെയ്യാൻ അവരിങ്ങോട്ട് പറഞ്ഞു, പുത്തൻ ഞങ്ങൾ മേടിച്ച് വെച്ച് തരാം. അതിന് ഒരു കാര്യമില്ല, ഞാനത് ഉപയോഗിക്കുമ്പോൾ അതിനൊരു പൊട്ടറി വീണിരിക്കുമായിരുന്നു. നമ്മൾ ഞാൻ തന്നെ അത് പൊട്ടിച്ചു, നിങ്ങളല്ല, നിങ്ങളത് കൈവച്ചപ്പോൾ അത് മൊത്തത്തിൽ ഒടിഞ്ഞു വീണെന്നേ ഉള്ളൂ. ഞാനൊരു വെൽഡിംഗ് ഷോപ്പിൽ എൻ്റെ ഒരു അടിയിലത്തെ ഒരു പ്ലേറ്റ് ചെയ്താൽ മതിയായിരുന്നു, 50 രൂപ എടുത്തൊരു പീസ് കട്ട് ചെയ്ത് വെക്കേണ്ട കാശുള്ളൂ. പക്ഷെ അവരത് പുത്തം മേടിച്ച് തരാമെന്ന് വരെ പറഞ്ഞു, എവിടുന്നാ മേടിച്ചെന്ന് പറഞ്ഞാൽ അവർ ഫണ്ട് ചെയ്ത് തരാം. പക്ഷെ വേറെ സർവീസ് സെന്ററിൽ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ടയോട്ട ബെസ്റ്റ് ആണ്, ബെസ്റ്റ് ആണ്. എനിക്കിതൊരു ഒരു നെഗറ്റീവ് സൈഡ് ടയോട്ടയുടെ സൈഡിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല, വന്നിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് എന്തൊരു കംപ്ലൈന്റ് വന്നാലും അവർ പറയും, ഇന്ന് സാറെ മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാറിക്കോ എന്ന വിശ്വാസമാണ്. ആവശ്യമില്ലാതെ അവർ പറയില്ല. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ക്ലച്ച് ഇതുവരെ മാറിയിട്ടില്ല, 150,000 കിലോമീറ്റർ ആയി ഇതുവരെ കമ്പനി ക്ലച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. സ്വിഫ്റ്റ് ഒക്കെ ഒരു ഞാൻ എന്റെ യൂസിൽ 80-90 ആകുമ്പോൾ മാറുന്ന, ഞാൻ എടുത്തപ്പോ ആ വണ്ടിയുടെ ക്ലച്ച് ഒന്ന് മാറിയായിരുന്നു, അത് പോയതായിരുന്നു. ഞാൻ എടുത്ത 65,000-70,000 ഞാൻ അത് ക്ലച്ച് മാറി, എന്റെ കുറ്റം കൊണ്ടല്ല, ഓരോരുത്തരുടെ ഓടി. അപ്പം പിന്നെ ഞാൻ കൊടുക്കാറായപ്പോ ക്ലച്ച് കംപ്ലൈന്റ് ആയി വരുന്നുണ്ട്, പ്രശ്നപ്പെട്ട ഒരു ടൈറ്റ് ആയി. പക്ഷേ ഈ വണ്ടിക്ക് ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ഇതിന്റെ ക്ലച്ച് ഇച്ചിരി ടൈറ്റ് ആണ്, സ്വാഭാവികമായിട്ടും ടയോട്ടയുടെ വണ്ടികളുടെ ക്ലച്ച് ഇച്ചിരി ടൈറ്റ് ആണ്. നമുക്കൊരു കാലുവേന വേണം വരാം, ചിലതൊക്കെ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് തോന്നുന്നു. ഇല്ല, ഇപ്പം എനിക്കിപ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, യൂസ് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ഇപ്പം ഞാനിപ്പോ വേറൊരു ഈ ഒരു കാരണം കൊണ്ട് തന്നെ ടയോട്ടയുടെ പുതിയൊരു വണ്ടി ഞാനിപ്പോ എടുത്തു, ഒരു 6 മാസം ആണേ ഉള്ളൂ. അത് ടയോട്ടയുടെ ഉള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ആ വണ്ടിയിലോട്ടും പോയത്. വണ്ടി നല്ലതാണ്, അത് ക്രിസ്റ്റയാണ്, അതും ക്രിസ്റ്റ 2022 മോഡലാണ്. അതിന്റെ റിവ്യൂ ആവശ്യമുള്ളവർക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അത് ഈ ഒരു ടയോട്ടയുടെ ഒരു കൂടുതൽ ചിന്തിക്കാൻ നിന്നില്ല. നമ്മള് വേറെ ഒരു 1-2 വണ്ടി നോക്കിയെങ്കിലും മനസ്സങ്ങോട്ട് പോയില്ല, വീണ്ടും ക്രിസ്റ്റ തന്നെയാണ് പോയതും, ക്രിസ്റ്റ തന്നെയാണ് എടുത്തത്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്തില്ല, ജസ്റ്റ് അമ്മയ്ക്കൊക്കെ ഒന്ന് കയറണമെന്ന് പറഞ്ഞപ്പോ ക്രിസ്റ്റയിൽ അവരുടെ വണ്ടി കയറി അവിടെ ഒന്ന് കാണിച്ചല്ല, ഞാൻ ഓടിച്ചു നോക്കാം മനസ്സുകൊണ്ട് എനിക്ക് തോന്നിയില്ല, കാരണം അത് എനിക്ക് വരത്തില്ല. അങ്ങനെ ടയോട്ട എനിക്ക് എപ്പോഴും ഒരു പ്രിയപ്പെട്ട ഒരിതാണ്. പിന്നെ അപ്പം വണ്ടി നല്ലതാണ്, പിന്നെ നെഗറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് എല്ലാ വണ്ടിക്കും ഉണ്ട്. അത്യാവശ്യം നല്ല ഇത്
2015 നമുക്ക് ടോപ്പ് മോഡലാണ്. അത് കഴിഞ്ഞിട്ട് അന്ന് 2015 ഒരു എക്സ്ക്ലൂസീവ് എഡീഷൻ എന്ന് പറഞ്ഞു ലിമിറ്റഡ് എഡീഷൻ അവർ ഇറക്കി. അതാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അന്ന് പത്തനംതിട്ട ഷോറൂം തുടങ്ങുമായിരുന്നു. തുടങ്ങി ആദ്യത്തെ ബാച്ചുകളിൽ വന്ന വണ്ടി എടുക്കുമായിരുന്നു 2015 ആ ഷോറൂം തുടങ്ങി. അപ്പം നമ്മൾ ടോപ്പ് മോഡലാണ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്ത ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പുതിയ ലിമിറ്റഡ് എഡീഷൻ വരുന്നുണ്ട്, നമ്മുടെ ഷോറൂമിൽ നിന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, ഞാൻ പറഞ്ഞു ആ ഓക്കെ. 3 കളർ വേരിയന്റിലായിരുന്നു അത് വന്നിരുന്നത്. ഒന്ന് ഈ പേൾ മെറ്റാലിക് വൈറ്റ്, മെറ്റാലിക് വൈറ്റ് ആണ്. അപ്പം അത് പിന്നെ ഉള്ളതൊരു അവരുടെ ഒരു ലിമിറ്റഡ് കളർ, നമ്മുടെ ഒരു ക്രിസ്റ്റക്കും ഫോർച്യൂണും ഒക്കെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ലൈറ്റ് ബ്ലൂ, ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. അത് ടൈപ്പ് 2 ഫോർച്യൂണറും ക്രിസ്റ്റക്കൊക്കെ വന്നിട്ടുണ്ട്, ടൈപ്പ് 4, ടൈപ്പ് 3 ക്രിസ്റ്റക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കളറും പിന്നെ ഒരു സിൽവർ കളറിൽ ഈ വേരിയന്റ് അവൈലബിൾ ആണ്, എക്സ്ക്ലൂസീവ് വേരിയന്റ്. അപ്പൊ ഇതിന് ലിമിറ്റഡ് ആകുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു 1 ലാഖിന് അടുപ്പിച്ച് വ്യത്യാസം വരുന്നുണ്ട്. 1 ലാഖ് ഇല്ല, ഒരു അപ്രോക്സിമേറ്റ് 80 വരുന്നുണ്ട്. അപ്പൊ അതിന്റേതായ പാക്കേജ് ഇതിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ആക്സസറീസ് ആണ് ഈ എക്സ്ക്ലൂസീവ് വേരിയന്റ് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ അത് എന്തൊക്കെ എക്സ്ട്രാ ആഡ് ആയിട്ട് കിട്ടി? എക്സ്ട്രാ ആഡ് ആയിട്ട് ഈ വണ്ടിക്ക് അന്ന് കിട്ടിയത് നമുക്ക് മ്യൂസിക് സിസ്റ്റം, അതൊരു ടയോട്ടയുടെ തന്നെ DVD ഡോൾബി ഡിജിറ്റൽ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ആണ്. 2015 ഇതൊക്കെ അധികം ഉണ്ട്. ഇങ്ങനെ ഒരു വേരിയന്റിൽ അന്ന് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു വണ്ടിക്ക് കാണാൻ വളരെ കുറവാണ്. ഇപ്പൊ DVD ഡോൾബി ഡിജിറ്റൽ നല്ല മ്യൂസിക് സിസ്റ്റം ആണ്, നല്ല 4 സ്പീക്കർ 2 TTS ആണ്. നമുക്ക് ഈ വണ്ടിക്ക് കറക്റ്റ് ആണ്, എല്ലാ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർ പ്ലേ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. അപ്പൊ കണക്റ്റഡ് ആണ്, വയർഡാണ്, വയർലെസ് അല്ല, വയർഡാണ്. അപ്പൊ ഇതില് ഈ സിസ്റ്റത്തിൽ റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്നുണ്ടോ? സിസ്റ്റത്തിൽ റിവേഴ്സ് ക്യാമറ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. നമുക്ക് ഞാൻ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ള സിസ്റ്റത്തിൽ കുറവായിട്ട് വന്നത്. അപ്പൊ ഞാൻ അത് സെപ്പറേറ്റ് പിന്നെ സെപ്പറേറ്റ് സ്ക്രീൻ വെച്ചിട്ടാണ് ഞാൻ ക്യാമറ കൊടുത്തേക്കുന്നത്. ഈ സ്ക്രീൻ അതിന്റെ അത് വേറെ നമ്മുടെ റിയർവ്യൂ മിററിൽ, ഫ്രണ്ടിലെ സെന്റർ മിററിൽ കൊടുത്തേക്കുന്നത്. ഷോറൂമിലാണോ അതോ? അല്ല, അത് ഞാൻ പുറത്തു അത് ഞാൻ കടയിൽ മേടിച്ചല്ല, എന്റെ ഒരു ഫ്രണ്ട് തന്നതായിരുന്നു ഗിഫ്റ്റായിട്ട്. അവൻ വെളിയിലാണ്, വെളിയിൽ നിന്ന് വന്നപ്പോ ഈ ഒരു സാധനം തന്നു. അങ്ങനെ ഞാൻ ചെയ്തത്. അത് ഞാൻ അന്നൊന്നും ക്യാമറ അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോ വെച്ചതാണ്. ഈ ഒരു സാധനം ഇല്ല, അതെല്ലാം. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ബാക്കി ഇതെല്ലാം ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഈ ക്യാമറ എടുക്കാനുള്ള പോർട്ട് അതിലില്ല. അതാണ് ഞാൻ സെപ്പറേറ്റ്, അതേ ഉള്ളൊരു നെഗറ്റീവ് ആ സിസ്റ്റത്തെ പറയാം, ബാക്കി അത് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് ടയോട്ടയുടെ സ്ക്രീൻ തന്നെ വരുമ്പോൾ എന്ന് പറയുന്നത് നമുക്കിത് ഡിസ്ക് ഓപ്പൺ ചെയ്യാൻ ടിൽറ്റ് സ്ക്രീൻ ആണ്. ഇത് ഫുള്ള് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അടിയിൽ കാർ റീഡർ, അടിയിൽ ഡിസ്ക് അകത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല ഫീച്ചർ വെച്ചാൽ അന്നത്തെ സമയത്ത് ഇത് നല്ല ഫാഷൻ സ്റ്റൈലായിരുന്നു. ഇപ്പൊ ഈവൻ എല്ലാം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഓരോ ഹൈറ്റ് വേണമെങ്കിൽ അതനുസരിച്ച് നമ്മുടെ സ്ക്രീനിന്റെ സൈസ് അനുസരിച്ച് നമ്മള് ബ്ലർ ഇതാകുമ്പോളേ വെട്ടത്തിന്റെ വരുമ്പോ നമുക്ക് സ്ക്രീൻ ഇച്ചിരി പൊക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പൊക്കി വെക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അതാണ് അതിനകത്ത് ഒരു ഹൈലൈറ്റ് എന്ന് പറയാനൊക്കെ ഉള്ളത്. പിന്നെ ഇതിന് പാക്കേജ് ആയിട്ട് വരുന്ന കുറച്ച് ക്രോം ആക്സസറീസ് അവരുടെ പാക്കേജ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു മിററിലാണേലും ഡോർ ഹാൻഡില് ടൊയോട്ട ക്രോം ഒക്കെ കൊടുക്കുന്നതിന് അങ്ങനെ കുറച്ച് ക്രോം ആക്സസറീസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൺ, ഇതൊന്നും നമ്മൾ എക്സ്ട്രാ വെച്ചാൽ ഈ സൺ വൈസർ, അതെ. പിന്നെ സീറ്റ് കവർ ഞാൻ ചെയ്തല്ല, ഈ ഒരു പാക്കേജിൽ വരുന്നതാണ്. എനിക്കവർ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു എമൗണ്ട് പറഞ്ഞത്. അപ്പം ഒരു 10 വരെ അടുപ്പിച്ചെത്തി എല്ലാം കൂടെ. അപ്പൊ നോർമൽ മോഡലിനേക്കാൾ ഒരു നമ്മൾ ഈ ആക്സസറി എല്ലാം കൂടെ ചെയ്ത് നോർമൽ മോഡൽ വരണമെങ്കിൽ 9,80,000 അടുപ്പിച്ച് വരുവായിരുന്നു അന്ന്. ഞങ്ങൾ നോർമൽ എടുത്തിട്ട് പുറത്തുനിന്ന് ചെയ്യിക്കുവാണെങ്കിൽ അവരുടെ തന്നെ ചെയ്യുവാണെങ്കിൽ. അപ്പൊ ടയോട്ടയുടെ ആക്സസറീസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഈ ഒരു സാധനം ഒന്നും മാറേണ്ട വന്നിട്ടില്ല, ഇളകി പോയിട്ടില്ല, നല്ല ക്വാളിറ്റി. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഈവൻ ഒരു സാധനത്തിനും. അപ്പൊ പിന്നുള്ളത് ഇന്റീരിയർ ഡാഷ്ബോർഡ് ആണ്. ഡാഷ്ബോർഡ് ഒരു ഫേക്ക് വുഡ് പാനല് വരുന്നുണ്ട്. ഫേക്ക് വുഡ് ആണ്, അതൊരു പ്ലാസ്റ്റിക് ആണ്. പക്ഷെ എന്നാലും ഒരു വുഡൻ ഫിനിഷ് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ. മറ്റേ ടയോട്ടയുടെ ഇന്ത്യയിൽ ഒരു ബീജ് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഒരു ലോ ക്ലാസ് ലുക്ക് എന്ന് വേണേ പറയാം. ഭയങ്കരമായിട്ടൊരു കുറഞ്ഞൊരു ഫീലായിരുന്നു. പക്ഷെ ഇതിന് അത്യാവശ്യം കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ നമ്മളെ അത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാം പെയിന്റ് ക്വാളിറ്റി ആണേലും എക്സ്ട്രാ നമ്മൾ ഈ അന്ന് ടോപ്പ് മോഡലിന് മാത്രം വരുന്ന ഒരു പെയിന്റ് ക്വാളിറ്റിയാണ്. അതിന് എക്സ്ട്രാ അന്നൊരു 11,000 അടുപ്പിച്ച് കൊടുക്കണമായിരുന്നു ഈ ഒരു ചെയ്യണമെങ്കിൽ ഈ ഒരു പേൾ വൈറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ സാധാരണ സൂപ്പർ വൈറ്റ് ആണ് കിട്ടുന്നത്. ഇത് പേൾ മെറ്റാലിക് വൈറ്റ് ആണ്. അപ്പൊ ഇത് അവരുടെ പ്രീമിയം കാർസിനൊക്കെ വരുന്ന ഒരു പെയിന്റ് ക്വാളിറ്റിയാണ്. എക്സ്ട്രാ പേ ചെയ്യണം, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. പക്ഷെ ആ
പെയിന്റ് ക്വാളിറ്റി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന് കൊടുത്താലും വെർത്തായിരുന്നു. സൈഡിലെ സ്റ്റോറേജ് സ്പേസുകളിലൊക്കെ ബോട്ടിലൊക്കെ സുഖമായിട്ടിരിക്കും. ആ 1 ലിറ്റർ ബോട്ടിലൊക്കെ സുഖമായിട്ടിരിക്കും. ഗ്ലോബോസ് കൂൾഡ് ആണ്, നമുക്ക് ചില്ല് ചെയ്യാനാണെങ്കിൽ അതൊക്കെ അന്ന് ഫെസിലിറ്റീസ് ഒക്കെ ഇതിന് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ എന്റെ ഗിയർ, ഇപ്പൊ ഗിയർ പാറ്റേൺ ആണെങ്കിലും നല്ല, റിവേഴ്സ് മാത്രം ഫ്രണ്ടിലോട്ടാണ്, ഡീസൽ വണ്ടിക്ക് വരുന്നത് അങ്ങനെയാണ്, പെട്രോളിന് അല്ലാതാണ് റിവേഴ്സ്. പിന്നെ ഇതിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് സർവീസ് തന്നെ, എനിക്ക് ചെലവില്ല. ഈവൻ ഇപ്പൊ 1.40 സർവീസ് ചെയ്തപ്പോൾ ഏതാണ്ട് 4,000 something 5,000 അകത്തെ വന്നിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു മേജർ കംപ്ലൈന്റ് വന്നെന്ന് പറയാനായിട്ട് ഇതിന്റെ എസിയുടെ കംപ്രസർ എല്ലാം കൂടെ മാറണ്ടോന്നു. അത് വണ്ടി ഞാൻ 130,000 kilometers കഴിഞ്ഞിട്ടാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക്, ഞാൻ എപ്പോഴും ഹൈ റേഞ്ച് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, 130,000 കഴിഞ്ഞിട്ടാണ്. ഞാനപ്പോ ഫുള്ള് ഞാൻ എസി ഇല്ലാതെ ഈ വണ്ടി ഓടിച്ചിട്ടത് വളരെ ചുരുക്കമാണ്. ഈ 130,000 ആണെങ്കിൽ 125,000 kilometers വേണമെന്നുണ്ടെങ്കിൽ എ സി ഇട്ട് തന്നെ, അത് ഹൈ റേഞ്ച് ആണ് ഓടുന്നത്. അപ്പൊ നമ്മൾ നിർത്തലോ ഒന്നുമില്ല, കണ്ടിന്യൂസ് ഇത് തന്നെ. അപ്പൊ അതിന്റെ ഒരു ബ്ലോക്കായ പൈപ്പ് എല്ലാം ബ്ലോക്കായി എ സിയുടെ ഇത്. അപ്പൊ അവരെ കാണിച്ചത് സാർ ഇത്രയും ഒരു നല്ലൊരു എമൗണ്ട് ആയി, 40,000 rupees അടുപ്പിച്ചെത്തി. വെളിയിൽ ചെയ്യാനാണെങ്കിൽ ഒരു 23-25 നിൽക്കാന്ന് കാണിച്ചു. പക്ഷെ ഞാൻ ടയോട്ടയുടെ ഒരു വിശ്വാസവും എന്തെങ്കിലും ഒരു പിന്നീട് കംപ്ലൈന്റ് ഒന്നും, അവർക്കൊരു ഗ്യാരണ്ടി ഉണ്ട്, വാറന്റി ഉണ്ട്, നമുക്കൊന്നും അറിയണ്ട. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അവർ മാറ്റി തന്നു. അവരെ കൊണ്ട് ചെയ്യുന്ന മാക്സിമം അവർ ലേബർ കോസ്റ്റ് കുറച്ച് തന്നു, അവർ അതിന്റെ ഒരു മാക്സിമം അവരെ കൊണ്ട് ചെയ്യുന്നത് ഇത്ര. അത് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോ ഈ എത്തിയോസ് മോഡൽസിന് എല്ലാം ഒരു എസിയുടെ ഒരു വിഷയം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് പക്ഷെ എല്ലാ വണ്ടിക്കും ഓരോ കംപ്ലൈന്റ്സുകൾ വരുമല്ലോ. എനിക്ക് പക്ഷെ ഇത്രയും നല്ല സാറ്റിസ്ഫൈഡ്, ഇത്രയും ഓടിയിട്ടാണ്. പിന്നൊരു കംപ്ലൈന്റ് വന്നതെന്ന് പറഞ്ഞാൽ 20,000 kilometers ആയപ്പോ മീറ്ററിൽ നമ്മൾ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്നതിന്റെ ബ്രൈറ്റിന്റെ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, നീല ലൈറ്റ്, അത് ചില സമയത്ത് കത്തത്തില്ല, നമുക്കറിയത്തില്ല. അപ്പൊ ഞാനത് വലിയ കംപ്ലൈന്റ് ആയിട്ട് ചില സമയത്ത് കത്തും. ഞാനൊരു സർവീസിന് ചെന്നപ്പോ 20,000 സർവീസിന് ചെന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ ആ ഫൈവ് അവിടെ വെച്ച് അവർ നോക്കിയപ്പോ ഇത് കണ്ടു, അവരതിന്റെ വീഡിയോ എടുത്ത് ടയോട്ടയ്ക്ക് അയച്ചു. ഒരു 1 weekനുള്ളിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മൊത്തം മാറ്റി തന്നു, ഫുള്ളായിട്ട് മാറ്റി തന്നു. അതിന്റെ വാറന്റി പീരീഡ് ആയിരുന്നു. ഒന്ന് അവര് സാധനം ഓർഡർ ചെയ്തു, 2 ദിവസത്തിനുള്ളിൽ സാധനം വന്നു, കൊണ്ട് കൊടുത്തു, വൈകുന്നേരം വണ്ടി തിരിച്ചു അങ്ങനെ. അപ്പൊ അത് വാറന്റി പീരീഡിൽ മാറി തന്നു. അപ്പൊ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 20,000 kilometers വീണ്ടും സീറോ എന്ന് തുടങ്ങി മീറ്റർ. അപ്പൊ അവരതിനൊരു പേപ്പർ ഇത്ര ഓടിയിട്ടുണ്ടെന്നുള്ളതിന്റെ പേപ്പർ തന്നിട്ടുണ്ട്. അതേ ഉള്ളൂ വേറെ പ്രശ്നം. ഇപ്പം മീറ്ററിൽ 130,000 20,000 എക്സ്ട്രാ ഓടിയതാണ്. അത് നമുക്ക് അതിന്റെ അവരുടെ തന്നെ ഒരു സീൽ ചെയ്ത ഒരു വാലിഡിറ്റി, അവരുടെ സർവീസിൽ 150. അപ്പൊ അത് ഒരു പ്രശ്നമില്ല, അങ്ങനെ ഉള്ളൂ. അല്ലാതെ വേറെ കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് ഇതുവരെ വേറെ മേജർ കംപ്ലൈന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഈവൻ എന്റെ സസ്പെൻഷൻ 4 എണ്ണത്തിൽ ഫ്രണ്ട് 2 എണ്ണം ഇപ്പൊ 1.20 കഴിഞ്ഞതിന് ശേഷമാണ് 2 സസ്പെൻഷൻ ഇതുവരെ മാറിയിട്ടുള്ളത്. സസ്പെൻഷൻ ഒക്കെ മാറാൻ ഏതാണ്ട് 5-6 രൂപ അല്ല, രണ്ടും കൂടെ അത് ഓരോന്നോരോ എനിക്ക് കറക്റ്റ് എന്റെ ഓർമ്മ, ഓർമ്മത്തിന് ഏതാണ്ട് 3-4 range തോന്നുന്നു. നമ്മൾ സർവീസിന്റെ കൂടെ മാറുന്നുണ്ട്, അങ്ങനെ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ പോലും മാക്സിമം കൂടി വന്നിട്ടുള്ള എനിക്ക് 8,000 rupees സർവീസ് കോസ്റ്റ് മേജർ ആയിട്ട് വന്നിട്ടില്ല. ഈ ഒരു 1.5 lakh മേജർ സർവീസ് വരുമ്പോൾ 8 രൂപയൊക്കെ ആവുന്നു വന്നിട്ടുള്ളൂ. 10,000 rupees എന്നൊക്കെ പറയാനായിട്ട് അങ്ങനെ വന്നിട്ടില്ല. 10,000 rupees ഞാൻ ബില്ല് കൊടുത്തായിട്ട് എന്റെ ഓർമ്മ പോലും ഇല്ല. 8 രൂപ 9 രൂപ ആ റേഞ്ച്. മുമ്പേ സംസാരിച്ചപ്പോ നമ്മള് ഇന്റർസെപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിന് കാറിനെക്കാട്ടിലാവെന്ന് പറഞ്ഞോണ്ടായിരുന്നു. ഞാനിപ്പോ ക്രിസ്റ്റി എടുത്തു പറഞ്ഞില്ല, അതിന്റെ 10,000 അത് 11,000 kilometers കഴിഞ്ഞു, 6 മാസമായി. അതിന്റെ സർവീസ് കോസ്റ്റ് 10,000 കൂടുതലാണ് ഇന്റർസെപ്റ്ററിന്റെ. സഹിക്കാൻ പറ്റാത്ത കോസ്റ്റ് ആണ്, അത് നല്ലൊരു ചെലവുണ്ട്. പക്ഷെ ഈ സന്ധ്യയാണ് ഏറ്റവും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വണ്ടികളിൽ ഏറ്റവും ചെലവ് കുറവും. ആ ഒരു നമുക്ക് ഓരോ വില കൊടുത്തെടുക്കുന്ന വണ്ടികൾക്ക് ഓരോ സർവീസ് കോസ്റ്റ് നമ്മൾ എക്സ്പെക്ടഡ് ആണ്. ഇപ്പൊ ഒരു 10 lakh rupees പല വണ്ടികളുണ്ട്, ആ കാറ്റഗറി വെച്ച് നോക്കണം. അല്ലാതെ ഇപ്പൊ നമുക്ക് ഇതുകൊണ്ട് ആൾട്ടോ അല്ല വാനറുമായിട്ട് കമ്പയർ ചെയ്തത് ചെയ്ത് 10 lakh വണ്ടി 10 lakh ഇപ്പൊ ക്രിസ്റ്റ 24-26 ആ റേഞ്ച് വരുന്ന വണ്ടി 23-32 വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാറ്റഗറിയിലുള്ള മറ്റു വണ്ടികളുമായിട്ട് വേണം അതിന്റെ സർവീസ് കോസ്റ്റ് കമ്പയർ ചെയ്യാൻ. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കുറവ് വരുന്നത് ടയോട്ട വണ്ടികൾക്കാണ് സർവീസ് കോസ്റ്റ്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നെഗറ്റീവ്സ് ഒന്നും ഉണ്ട്, നെഗറ്റീവ്സ് നമ്മൾ പറയണല്ലോ. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഇന്ത്യയുടെ ഡാഷ് ബോർഡ് ക്വാളിറ്റി ആണേലും പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെങ്കിലും അത്ര മെച്ചം ഒന്നും ഞാൻ പറയത്തില്ല, വളരെ പൂർ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഡോർ പാഡില് ഇവിടെ ഒരു ക്ലോത്ത് ഒക്കെ ഉണ്ട്, ഡോർ പാഡ് ക്ലോത്ത്. ഓക്കെ, ഇതൊക്കെ ഇളകി പോയായിരുന്നു അവര്. അത് സർവീസ് സെന്റർ കാണിക്കും, അവര് ക്ലോത്ത് ആണ് നമ്മുടെ വിയർപ്പും കൈ വെക്കുന്നതിന്, അവര് തന്നെ തൊട്ടിച്ചേരും. പിന്നെ അവര് തന്നെ അവർ സമ്മതിച്ചിട്ടുണ്ട് സാർ, ഞങ്ങളുടെ ഇതിന് ഇച്ചിരി ക്വാളിറ്റി. അത് അതൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ട്, അല്ല അവർ അവരുടെ പ്രശ്നങ്ങൾ അവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന ക്ലോത്തിന്റെ അവര് അതും. പക്ഷേ ഏതാണ്ട് 60,000-70,000 kilometers ആയപ്പോഴാണ് ഇളകിയത്.
വേറെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചിലർ പറയും സിംഗിൾ വൈപ്പർ ആണ്, സിംഗിൾ വൈപ്പർ ആണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊരു നമുക്കൊരു വിഷനെ ഒരിക്കലും ഒരു പ്രശ്നം വന്നിട്ടില്ല. മഴയവൻ ഞാൻ ഹൈറേഞ്ച് ആണ് ഓടുന്ന, മഞ്ഞ് മഴ എല്ലാ കാലാവസ്ഥയിലും നമ്മൾ ഓടുന്നുണ്ട്. അപ്പം ഈവൻ വൈപ്പർ വളരെ എനിക്കൊരു കംപ്ലൈന്റ് ആയിട്ട് തോന്നിയിട്ടില്ല, ഫുൾ വൈപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഡബിൾ വൈപ്പർ ഉപയോഗിക്കുന്ന സെയിം വണ്ടിയുടെ സെയിം ഇതിൽ നമുക്ക് വ്യത്യാസം. പിന്നെ മീറ്റർ കൺസോൾ സെൻട്രലാണ്. അപ്പൊ കണ്ടിട്ടില്ല അത് ഈ കോസ്റ്റ് കട്ടിങ്ങിന്റെ എന്ത് വന്ന് സെന്റർ കൊടുക്കേണ്ട വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ചെയ്താണ്. പക്ഷെ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ചരിവുണ്ട് നമ്മുടെ നേർക്ക്. അപ്പൊ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല, ഒരു പ്രശ്നം തോന്നില്ല. പിന്നെ പുറയിലൊക്കെ പേരന്റ്സ് ഒക്കെ ഇരിക്കുമ്പോൾ അവർക്ക് സ്പീഡ് കൂടുന്ന ഒരു കൂടുന്നു എന്നൊരു പറഞ്ഞു വരും. അതേ ഉള്ളൂ, അതൊക്കെയാണ് ഒരു ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് വെയിലായി, നമുക്ക് ഈ സൈഡിലോട്ട്. പിന്നെന്താ, ഓക്കെ ഓക്കെ. ഇനിയും നമ്മൾ ടയറിന്റെ അടുത്ത് നിൽക്കുന്നു, അപ്പം ടയറിന്റെ കാര്യം തന്നെ ആദ്യം ചോദിക്കാം. ടയർ ഇതിപ്പോ മൂന്നാമത്തെ ബാച്ചാണ്, കമ്പനി വന്ന ടയർ ബ്രിസ്റ്റോൺ ആയിരുന്നു. അപ്പൊ ഞാനത് നമ്മളെല്ലാ 5000 kilometers അലൈൻമെന്റ് ചെയ്യും, 10,000 വെച്ചിട്ട് വീൽ ബാലൻസിംഗ് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഹൈ റേഞ്ച് ഓടുന്നതാകുമ്പോൾ നമുക്കൊരു കംഫർട്ട് കിട്ടണം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കൊരു 65000 kilometers കമ്പനി ടയർ കിട്ടി, 65 വെച്ച് കിട്ടി. ഹൈ റേഞ്ച് ഓടുക, ഹൈ റേഞ്ച് ഓടി തിരിച്ചു വന്നിട്ട് പോലും എനിക്ക് അത്രയും കിട്ടി. സെക്കൻഡ് ബാച്ച് ഞാൻ മിഷലിനാണ് പിന്നിട്ടിട്ടുള്ളത്, അതും ഏതാണ്ട് 62 kilometers അടുപ്പിച്ച് കിട്ടി. ഇതിപ്പോ തേർഡ് ബാച്ച് മിഷലിനാണ് ഇട്ടേക്കുന്നത്. ഇതിപ്പം ഇട്ടിട്ട് ഏതാണ്ട് 30,000 kilometers കഴിഞ്ഞു. 30 ആയില്ല, 30 ആവുന്നു. അതിന്റെ അനുസരിച്ച് ടയറിനൊരു 5 രൂപ താഴെ. ഇനി ഒരു ടയറിന് 5 രൂപ വെച്ച്. ഞാൻ പല കടകളിലും നമ്മൾ നോക്കുമ്പോൾ വീൽ ബാലൻസിങ്ങും അലൈൻമെന്റും ഉൾപ്പെടെ ഒരു ടയറിന് 5-5.5 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അത്ര വലിയ ചില അത് സ്വിഫ്റ്റിന് ആണെങ്കിലും എല്ലാം ആ റേഞ്ചിൽ ഓരോ ബ്രാൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. മിഷലിൻ ആകുമ്പോൾ 5 രൂപ ആവും, ബെസ്റ്റോൺ ആണെങ്കിൽ 5 ആ റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. ബാലൻസിങ്ങിന് അലൈൻമെന്റ് ഒക്കെ ഷോറൂമിൽ മാത്രമേ ഉള്ളൂ. ഞാൻ സത്യത്തിൽ ഷോറൂമിൽ ഞാൻ ചെയ്യാത്തതായിട്ട് ഇതേ ഉള്ളൂ, വീൽ ബാലൻസിങ് അലൈൻമെന്റ്. ഞാൻ ഒരു സർവീസിനും അവിടെ ചെയ്തിട്ടില്ല. ടയോട്ടയെന്നല്ല, ഒരു വണ്ടിയുടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ചെയ്തിട്ടില്ല. അത് എനിക്ക് എന്റേതായ നിർത്തുന്ന നമ്മൾ കണ്ടതിന് മനസ്സിലായി ചെയ്യുന്ന കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എടുത്ത് ഓടിക്കുമ്പോഴാണ് സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ആണോ അല്ലെ നമുക്ക് പെട്ടെന്ന്. അത് ഞാൻ സ്ഥിരം വെളിയിലാണ് കൊടുക്കുന്നത്. എനിക്ക് പണ്ട് ഉള്ള ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സർവീസ് സെന്ററിൽ കൊടുത്ത് ചെയ്തതാന്ന് പറഞ്ഞിട്ട് എനിക്ക് വണ്ടി ഒരു 600 kilometers കഴിഞ്ഞപ്പോൾ തന്നെ സ്വിഫ്റ്റിന്റെ ടയർ വെട്ടി തേഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നെഗറ്റീവ് വന്നിട്ട് ഞാൻ അതുകൊണ്ട് അത് നമുക്ക് ചെയ്തിട്ടില്ല. സർവീസ് സെന്ററിൽ ചെയ്തതല്ല, ആ എമൗണ്ട് കുറച്ചേ അവർ ചെയ്തിട്ടുള്ളൂ. അവർ ഏതായാലും വെളി ചെയ്താലും സെയിം എമൗണ്ട്. ഞാൻ സർവീസ് സെന്ററിൽ നിറക്കുമ്പോൾ തന്നെ നേരെ കൊണ്ടുപോയി. 10,000 നമ്മൾ നേരെ 10 ചെയ്യുന്നത് കുഴപ്പമില്ല. പിന്നെ ബാക്കി എന്താ പറയാൻ, നെഗറ്റീവ് ടയർ മൈലേജ് നമ്മൾ ചോദിച്ചു, പക്ഷേ വണ്ടിയുടെ മൈലേജ് നമ്മൾ കറക്റ്റ് എടുത്ത് പറഞ്ഞില്ല. വണ്ടിയുടെ മൈലേജ് എത്ര നമ്മൾ മോശം രീതിയിൽ കൈ കൊടുത്ത് കാല് കൊടുത്ത് ഓടിച്ചാലും നമുക്കൊരു 19-20 കാല് കൊടുത്ത് ഓടിച്ചാൽ കിട്ടും. നല്ലതാണെങ്കിൽ ഒരു 21-22 മൈലേജ് കിട്ടുന്നുണ്ട് ആവറേജ്. ഇടുക്കി ഹൈ റേഞ്ച് റൂട്ടിലാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് 20 ഹൈ റേഞ്ചിൽ 20-21 മൈലേജ് എങ്ങനെ നമ്മൾ മോശമല്ലാതെ. ഞാൻ മൈലേജ് നോക്കി വണ്ടി ഓടിച്ചിട്ടില്ല. നമ്മൾ എ സി ഫുൾ ലൈറ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൈലേജ് നോക്കി ഞാൻ ഓടിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ അത് വണ്ടിക്ക് നമ്മളിലിട്ട് വലിപ്പിക്കുന്ന ഒരു ഫീൽ. നമ്മൾ ഗിയർ കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് കൊടുത്ത് കയറി പോകുന്നുണ്ട്. ഞാൻ മൈലേജ് അങ്ങനെ നോക്കുന്ന ഒരു 20 എന്തായാലും ആവറേജ് കിട്ടുന്നുണ്ട്. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അത് പിന്നെ വളരെ ചിലർക്ക് 21-22 കിട്ടുന്നവരുണ്ട്, 23 കിട്ടും. എനിക്ക് 20-21 ആവറേജ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം മൈലേജ് സൈഡ് വന്നിട്ടില്ല. പിന്നെ ഓവറോൾ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഇച്ചിരി കുറവാണ്. ചെറിയ ചെറിയ കോംപ്രമൈസ് അവർ ആ വില കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടാവും. വില എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് ഈ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് എഡിഷൻ എടുത്തപ്പോ 10-50 മുകളിലെത്തി. 10.5 ലക്ഷം രൂപയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് 10 നികത്തുള്ളൂ. റേഞ്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഞാൻ രണ്ട് മണി സിറ്റി സിയാസും നോക്കിയതാണ്. നമ്മൾ സെഡാൻ ആണ്, സ്വിഫ്റ്റ് കഴിഞ്ഞ ഒരു ഹാച്ച്ബാക്ക് കഴിഞ്ഞ് സെഡാനിലോട്ട് നോക്കിയതാണ്. സിറ്റി സിയാസ് നമ്മുടെ ബഡ്ജറ്റും പിന്നെ സിയാസിന്റെ മാരുതിയുടെ വേണ്ടാന്ന് തന്നെ അന്ന് വെച്ചതാണ്. വണ്ടി ഇഷ്ടപ്പെട്ടു, പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് സിറ്റി നോക്കി. സിറ്റി ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ബ്രദർ സിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. അത് അപ്പൊ അവർ അതിന്റെയൊക്കെ സർവീസ് കോസ്റ്റ് എനിക്കറിയാം. അത് പോകാണ്ട് 1-30 അതിന്റെ ഒരു ചെലവിന്റെ ഇപ്പൊ കണ്ടിട്ട് ഞാൻ തന്നെ ഒന്ന് പേടിച്ചു. കാരണം അത്രയും കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. പക്ഷെ വണ്ടി നല്ല വണ്ടിയാണ്, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അത് ഇത്രയും നാളില്ലായിരുന്നു ഒരു മേജർ സർവീസ്. പിന്നെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, വണ്ടി നല്ല വണ്ടിയാണ്. പിന്നെ സെഡാൻ ആണല്ലോ, അപ്പൊ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണ്? ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, ഒരു പ്രശ്നം വന്നില്ല. പിന്നെ ഈ വണ്ടി ആ ഒരു ഷേപ്പ് ഒതുങ്ങിയതാണ്ട് ഏതൊരു ഇതിലും ചെന്ന് കയറുമ്പോ ഇപ്പൊ സ്വിഫ്റ്റ് ആണെങ്കിൽ ഒരു ഫ്രണ്ട് ഇങ്ങനെ വീതിക്കിരിക്കുന്നു.
ഇച്ചിരി നമുക്ക് ഓടിച്ചു കയറ്റാൻ എളുപ്പമാണ്. നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഫ്രണ്ട്, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത് എവിടെയും കയറും എന്നുണ്ടെങ്കിൽ നമുക്ക് കയറ്റാൻ പറ്റും. വണ്ടി ഏത് നല്ല കയറ്റമാണേലും വലിഞ്ഞ് പയ്യാണെങ്കിൽ വലിഞ്ഞ് കേറിക്കോളും. അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ല. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി ആണ് എന്റെ ഒരു പ്രശ്നം. ഒരു ബോഡി ആണേലും ഒരു അത്ര ഒരു സുഖമുള്ള ബോഡിയല്ല, ബോഡിയല്ല, സൂക്ഷിച്ച് ഓടിക്കുക. അതിന്റേതായ ക്വാളിറ്റിക്ക് വേണമെങ്കിൽ അവരുടെ തന്നെ വേറെ വണ്ടികളുണ്ട്. ഇവരാ ഈ സത്യത്തിൽ എത്തിയോസ് എന്ന് പറയുന്നത് എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിലും പിന്നെ ഇന്ത്യ അങ്ങനെ വളരെ ചുരുക്കം രാജ്യങ്ങളിൽ ഇറക്കിയിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫാമിലി കാർ ആയിട്ട് ആ ഒരു ടാക്സി കണ്ടിട്ടുണ്ട്. അത് അതാണ് ആൾക്കാർക്ക് ബേസിക്കലി എത്തിയോസ് എന്ന് പറയുമ്പോ ടാക്സി ടാക്സി വണ്ടി എന്നുള്ളൊരു നല്ലൊരു. എന്നോട് പറഞ്ഞു എത്തിയോസ് എന്തിനാ എടുത്ത്, എത്തിയോസ് എന്തിനാ, ഒരുപാട് പേര് ചോദിക്കും. പക്ഷെ എടുത്തവരോട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ വണ്ടി പോക്കറ്റ് കാലിയാക്കാതെ കൊണ്ടു കിടക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല ഓട്ടോ കംഫർട്ട് ആയിട്ട് പോകാൻ, കംഫർട്ട് അത്യാവശ്യം കംഫർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്, കൊണ്ടു കിടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇവനി ബൂട്ട് സ്പേസ് ഏറ്റവും നല്ല ബൂട്ട് സ്പേസ് ഉള്ളൊരു വണ്ടിയാണ്. 540 ലിറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അത്ര നല്ല സ്പേസ് ഉണ്ട്, നല്ല സാധനം കയറുന്നുണ്ട് ലഗേജ്. ഈവൻ ലഗേജും 5 പേരും ആണെങ്കിലും വണ്ടി കയറിക്കോളും. കയറാൻ ഞങ്ങൾ ഓടിക്കുന്നത് കൊണ്ടും ആണ് പറഞ്ഞത്. പിന്നെ അത്യാവശ്യം നല്ല ലോങ് ഞാൻ എടുത്തിട്ട് ഇഷ്ടം പോലെ ലോങ് പോയിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് നോക്കുന്ന ആൾക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എക്കോണമി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് അതുകൂടാണ് അറിയേണ്ടത്. യൂസർ സെക്കൻഡ് യൂസ്ഡ് വാഹനങ്ങൾ എടുക്കുന്നവർക്ക് ഇപ്പം ഇത് അത്യാവശ്യം ഒരു നല്ല ഇപ്പം 2015 മോഡൽ വണ്ടിയാണെങ്കിൽ ഒരു 3-4 lakhs കിട്ടാൻ സാധ്യത. നല്ല വണ്ടികൾ, നല്ല വണ്ടികൾ കിട്ടും. ഇപ്പം കിലോമീറ്റർ നോക്കിയല്ല നമ്മൾ, ഒരു വണ്ടി നല്ലതായിട്ട് ജെന്യുവൻലി ടയോട്ട സർവീസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയെടുക്കാം. ധൈര്യമായിട്ട് എടുക്കാം. കാരണം 1.5 ഓടിച്ച് ആർക്ക് വേണേലും ഓടിച്ചു നോക്കാം, നല്ല കംഫർട്ടാണ്. അതിന്റെ ഒരു 1.5 ഓടി ഒരു വേറൊരു മാരുതിയുടെ വണ്ടി അല്ല വേറൊരു കമ്പനിയുടെ വണ്ടി എടുത്താലും ഈ ഒരു ഫീല് ഇപ്പോഴും അത് നല്ല ഫീലാണ്. നന്നായിട്ട് സർവീസ് ചെയ്യുന്നവര് ടയോട്ട പറയുന്ന സർവീസ് കംപ്ലൈന്റ്സ് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നല്ല വണ്ടിയാണ്. ധൈര്യമായിട്ട് സെക്കൻഡ് എടുക്കാം. ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ആണ്. എന്നാലും എക്കോ ഫ്രണ്ട്ലി ആണ്, നമുക്ക് ഇക്കോണമി നമ്മുടെ പോക്കറ്റിന് നല്ലതാണ്, പോക്കറ്റിന് നല്ലതാണ്. പിന്നെ ലൈറ്റ് വിസിബിലിറ്റി നമ്മൾ ചോദിച്ചില്ല. ഇപ്പം ഹൈ റേഞ്ച് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിയാമായിരിക്കും ലൈറ്റ് വിസിബിലിറ്റി. ഒരു കംപ്ലൈന്റും പറയില്ല, നല്ല നല്ല വെട്ടമാണ്, നല്ല വെട്ടം. ഞാൻ ഫോഗ് ലാമ്പ് ഒക്കെ കിട്ടിയിരുന്നു ഇതിലുള്ള ടോപ്പ് മോഡൽ ഓൾറെഡി ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഞാൻ ഇതൊരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറയാൻ വെളിയിന്ന് ഞാനൊരു ഹോൺ മാത്രമാണ് മാറ്റിയത്. ഹോൺ മാത്രം ഞാൻ ആക്സസറി ഷോപ്പിൽ നിന്ന് ഒരു എക്സ്ട്രാ ഹോൺ വെച്ചു, അതിന് സെപ്പറേറ്റ് റിലേ കൊടുത്തു. അതല്ലാതെ ഞാൻ ഒരു എക്സ്ട്രാ ആക്സസറീസും വെളിയിൽ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഷോറൂം ആണ് ചെയ്തിട്ടുള്ളത്. ഈവൻ ഒരു സ്റ്റിക്കർ ആണെങ്കിൽ പോലും ഇപ്പൊ എന്താണെങ്കിൽ പോലും ഷോറൂമിലാണ് ഇപ്പൊ ഈ ഒരു സ്കിൽ ഇവിടെ ഒരു സാധനം വെച്ചത്. അതാണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ ഷോറൂമിൽ നിന്നാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. ഇത് ഷോറൂമിന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഷോറൂമിൽ നിന്ന് പ്രൊമോഷനൊന്നുമല്ല. എനിക്ക് അനുഭവപ്പെട്ട 2-3 ഷോറൂം പോയപ്പോൾ അതെ അതെ. ഇപ്പം നമ്മള് ചില വണ്ടിയിൽ പൊക്കി പറയുന്നതായിട്ടൊക്കെ ചിലര് വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ആ യൂസറിന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഷോറൂമിൽ എനിക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒരു തരി പോലും വന്നിട്ടില്ല. അത് ഞാൻ ചെയ്ത എല്ലാ ടൊയോട്ടക്കാരും ഇതാണ് പറയുന്നത്, ഒരാളല്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ ടൊയോട്ടയിലോട്ട്, നമ്മുടെ ബഡ്ജറ്റിൽ ഇച്ചിരി കൂടുതലാണ്, ഞാൻ ക്രിസ്റ്റ എന്നെ നമ്മളെ സംബന്ധിച്ച് കൂടുതലാണ്. എന്നാ പോലും ആ വണ്ടിയിലോട്ട് പോകാനായിട്ട് അത് എടുക്കാൻ കാരണം ഓക്കെ, അടുത്ത 15 വർഷം അല്ലെങ്കിൽ 10 വർഷം നമുക്ക് കൊണ്ടുനടക്കാൻ, ഇന്ന് ഇത് വിൽക്കണമെന്ന് നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ. ഇപ്പം ഇത് കണ്ടാലും നല്ല ക്ലീൻ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അത് ഞാൻ തന്നെ വെളിയിൽ കൊടുത്ത് പോളിഷ് ചെയ്യിപ്പിക്കാറില്ല. ഞാൻ തന്നെയാണ് കഴുകുന്നതും വാക്സ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. തന്നെ തന്നെ പിന്നെ ഈ ഒരു 3 മാസം കുടിക്കുമ്പോൾ ഈ ഹൈറേഞ്ച് കൊടുത്ത് അടിയൊന്ന് കഴിയിക്കും മൊത്തത്തിൽ വണ്ടി ഒന്ന് ഒന്ന് ഒരു തവണ എങ്ങനെ 3 മാസം കുടിക്കും. ഞാൻ എല്ലാ വീക്കിലും വണ്ടി കഴുകും. പിന്നെ ഇപ്പം നമ്മുടെ യൂസ് അനുസരിച്ച് 10 ദിവസങ്ങളിലും വണ്ടി വെളിയിലായിരിക്കും കിടക്കുന്നത്. അവിടെ നമ്മുടെ ആവശ്യം അല്ല, വീട്ടിൽ വരുമ്പോഴേ ഉള്ളൂ വണ്ടി പോർച്ച് കിടക്കുന്നത്. അല്ലെങ്കിൽ വണ്ടി വെളിയാ അതിന്റെ അതിന്റേതായ കെയർ ചെയ്താൽ മാത്രമേ വണ്ടി ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അപ്പൊ അതിന്റേതായ ഒരു അതിപ്പോ ഓരോരുത്തരുടെ പേഴ്സണല്ല, ചിലര് വണ്ടി ഇഷ്ടപ്പെടുന്ന ചിലര് പറയും പെയിൻ ക്വാളിറ്റി മോശമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ്. അതെ അതെ, ഞാൻ അതാണ് പറയാൻ വന്നത്. ഇപ്പം ഇവിടെ നമുക്ക് കൂടുതൽ പോസിറ്റീവ്സ് കേട്ട് കുറച്ച് നെഗറ്റീവ്സ് നമുക്ക് കേൾക്കാൻ സാധിച്ചു. വേറെ എത്തിയോസിന്റെ യൂസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കുറച്ച് കുറവുകൾ പോരായ്മകൾ വീടിന്റെ താഴെ കമന്റ് ചെയ്താൽ വേറെ ആളുകൾക്ക് കാണുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുമായിരിക്കും. അങ്ങനെ നെഗറ്റീവ് കേട്ടിട്ടുണ്ട്, എത്തിയോസിന്റെ ഓയിൽ കൺസപ്ഷൻ കൂടുതലാണെന്ന് ഏതോ ബാച്ച് വന്ന വണ്ടികൾക്ക്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഓയിൽ ചേഞ്ച് ഒക്കെ എത്ര ഓയിൽ ചെക്ക് ഇത്ര 1.5 ലക്ഷത്തിന്റെ ഇടയ്ക്ക് എനിക്ക് ഇടയ്ക്ക് പോലും ഞാൻ വലിച്ച് നമ്മൾ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ഷോറൂമിൽ കൊടുക്കുമ്പോൾ എന്നെ വഴി കടത്തിയിട്ടില്ല. ഈവൻ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അവര് പക്കയായിട്ടാണ് ചെയ്യുന്നത്. അവരിപ്പോ 5000 രൂപ ബഡ്ജറ്റിൽ സർവീസ് നിൽക്കുമ്പോ നമ്മൾ പ്രത്യേകിച്ച് ബില്ലെടുത്ത് നോക്കത്തില്ല. ഇനി നമ്മള് മറ്റ് സർവീസ് സെന്ററിൽ ചെല്ലുമ്പോൾ ബ്രേക്ക് പാഡ് സാറേ തീരാറായില്ല എന്നേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കൂടുതൽ. ഇവര് ഒരു ബ്രേക്ക്
പാഡിന്റെ തിക്നെസ് അളന്നിട്ട് ബ്രേക്ക് പാഡ് ഇത്രയും കൂടെ ഉണ്ട്, ഇത്രയുമാണ് നമ്മുടെ മിനിമം, ഇത്ര ഇഞ്ച് താരം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഓരോ എത്ര സെന്റിമീറ്റർ താരം വന്നു കഴിഞ്ഞാലാണ് മാറേണ്ടത്, അവർക്കൊരു ഇതുണ്ട്. അപ്പൊ ആ ഒരു ആയിട്ടില്ല, ഇനി ഓടിക്കോളും, നമ്മൾ അങ്ങോട്ട് ചോദിക്കും മാറാറായോ, മാറട്ടെ എന്ന്. ഞാൻ ക്ലിച്ച് 1:30 മാറാൻ പറഞ്ഞു, ടൈറ്റായിട്ട് വരുന്നു, പക്ഷെ അവർ പറഞ്ഞു ടൈറ്റ് വണ്ടി ടൈറ്റ് ക്ലിച്ച് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് പറഞ്ഞു മാറണ്ട, അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് പ്രശ്നമില്ല, അവര് പറയുന്നത് മാറണ്ട ആയിട്ടില്ല, വെറുതെ കാശികളെ അവരിങ്ങോട്ട് പറയും മാറണ്ടെന്ന്. നമ്മള് മറ്റ് വേറെ ചിലടത്ത് നിന്നിട്ട് മാറാൻ പറഞ്ഞു ഞാൻ മാറിയേക്കാം, കൂടുതൽ ചിന്തിക്കാനും പറയുന്നില്ല. പക്ഷെ അങ്ങനൊക്കെ നോക്കുമ്പോ സർവീസും നെഗറ്റീവ് ഇല്ല, എനിക്ക് നെഗറ്റീവ് ഇല്ല, വണ്ടിക്ക് നെഗറ്റീവ് ഉണ്ട്. ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സർവീസ് ട്രെയിനിങ് എല്ലാ ബ്രാൻഡ്സിലും സർവീസ് വളരെ നല്ലതാണ്. ഇപ്പൊ ഞാൻ പുതിയ വണ്ടി എടുക്കാൻ പോയി, സർവീസ് അഡ്വൈസർ, അത് സർവീസിന്റെ അല്ല മറ്റേ ഇത് വണ്ടി എടുക്കുന്നിടത്തെ അഡ്വൈസർ, സെയിൽസ് അഡ്വൈസർ, വളരെ പോസിറ്റീവ് ആയിരുന്നു. എന്ത് നമ്മൾ എന്റെ ഒരു വണ്ടി വരാൻ വേണ്ടി എനിക്ക് ഞാൻ എപ്പോ വിളിച്ചാലും പുള്ളി അറ്റൻഡ് ചെയ്യുകയാണ്, അജ്മൽ എന്ന് പറയുന്നത്, അജ്മൽ ഖാൻ നമ്മുടെ പത്തനംതിട്ട ഉള്ളതാണ് ടയോട്ടോ സർവീസ്. എനിക്ക് ആരെങ്കിലും വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവർ എന്നോട് പറഞ്ഞു ഞാൻ ടയോട്ട പ്രിഫർ ചെയ്യണമെങ്കിൽ അവർ പറയുകയാണെങ്കിൽ ഞാൻ ഈ പുള്ളിക്ക് ഞാനിപ്പോൾ ഓൾറെഡി ഒരാളെ പിടിച്ച് പറഞ്ഞു വിട്ടു, ഒരു ക്രിസ്റ്റ പുള്ളിക്ക് അങ്ങനെ എനിക്ക് നല്ല സർവീസ് അഡ്വൈസറാണ് പുള്ളി, എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. പിന്നെ ഈ ആഫ്റ്റർ സെയിൽസ് ആണെങ്കിലും പുള്ളി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു തരും, മെസ്സേജ് അയച്ചാൽ പോലും പുള്ളി റിപ്ലൈ തരും. ചിലർ അങ്ങനെ ചെയ്യാറില്ല, അത് സർവീസ് ആണെങ്കിൽ പോലും നമ്മളിപ്പം ബുക്ക് ചെയ്യുക, ഇത് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ സർവീസ് സെന്ററിൽ ചെല്ലേണ്ടത്, മുൻകൂർ ബുക്ക് ചെയ്യണം ടയോട്ടയുടെ, അവരുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അത് വിളിച്ച് നമുക്ക് എന്നുള്ളതാണ് അവരെ വിളിച്ച് സർവീസ് ചെയ്യുക. പിന്നെ ഒരു പ്രശ്നം വന്നിട്ടില്ല, ഇതാണ് വണ്ടിയുടെ സൈഡ് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. വണ്ടിയുടെ ക്വാളിറ്റി ഇച്ചിരി കുറവുണ്ട്, നമ്മൾ പറഞ്ഞിരുന്നു എല്ലാത്തിനും എന്തെങ്കിലും ഒരു കുറവ് കാണണമല്ലോ. പിന്നെ മെയിൻ ഒരു കംപ്ലൈന്റ് വന്നത് ഈ സംഭവമാണ്, എസിയുടെ ആണ്. പിന്നെ വെൽ ബെയറിംഗ് മാറിയിട്ടുണ്ട്, അതൊക്കെ തേയ്മാനം അനുസരിച്ച് 100,000 kilometer കഴിഞ്ഞു. അപ്പൊ അതിന്റേതായ തേയ്മാനത്തിനനുസരിച്ച് പാർട്സ് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് എങ്ങനെ പോലും 20,000 kilometer എല്ലാ പാർട്സും അതിന്റേതായ അനുസരിച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്, ലൈഫ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഈവൻ ബാക്ക് സസ്പെൻഷൻ ഒന്നരയായിട്ട് ഇതുവരെ മാറിയിട്ടില്ല, മാറിയിട്ടില്ല. അപ്പം ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ, ഈ 150,000 ഓടിയതിൽ എത്ര രൂപ ടോട്ടൽ ആക്കി? ടോട്ടൽ എല്ലാ സർവീസും ഒരു 6,000, 5,000, 4,000, 6,000 ആ റേഞ്ചിനാണ് ആവറേജ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു സർവീസ് ടോട്ടൽ എന്ന് പറയാനായിട്ട് നമുക്കിപ്പം എല്ലാ സർവീസിനും ഒരു 7 വെച്ച് കൂട്ടിക്കോ, ആവറേജ് 7 വെച്ച് കൂട്ടിയാൽ മതി, അല്ലെ 7,000, 6,000 എന്നാ ചില സർവീസിന് എനിക്ക് സർവീസ് കഴിഞ്ഞില്ലേ, 10 പതിനാ ഇപ്പൊ 15-ാമത്തെ ബുക്ക് ചെയ്തിട്ടേ, ഒന്ന് ബുക്ക് ചെയ്തേക്കോ, 10,000 കറക്റ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. ഇപ്പൊ ഞാന് ഇപ്പൊ എന്താ പറയാ, 100,000 സർവീസിന് എനിക്ക് വന്ന ചെലവെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 4,500 ആയുള്ളൂ ഒന്നിന്. ഇവരുടെ 1:20 ഒരു മേജർ സർവീസ് പറയുന്നത്. അതേസമയം സ്വിഫ്റ്റ് ആണെങ്കിൽ ഒന്നിന് ടൈമിംഗ് ബെൽറ്റ് മറ്റേന്ന് വെച്ചാൽ അത് തന്നെ വരും ഒരു 10,000-20,000 സ്വിഫ്റ്റ് സർവീസ് 100,000. അപ്പൊ ഞാനത് ചെയ്ത അനുഭവസ്ഥനായതുകൊണ്ടാണ് പറയുന്നത്. അപ്പം സ്വിഫ്റ്റ് മാരുതിയുടെ കൂടുതൽ വാഹനങ്ങൾ എല്ലാവരും ഈ ഇത്രയും 1,00,000 വരെ ഒക്കെ ഓടിക്കുന്നവരൊക്കെ അധികം കാണാൻ സാധ്യതയില്ല. അപ്പം ഫാമിലി യൂസ് ചെറിയ ചെറിയ യൂസുകളായിരിക്കും. മാരുതിയുടെ ഡീസൽ വണ്ടികളാണ് കൂടുതൽ ഓടിയിട്ടുള്ളത്. പക്ഷെ നല്ല, ഞാൻ മാരുതി കുറ്റം പറഞ്ഞ, നല്ല വണ്ടികളാണ്, നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഒക്കെ നല്ലതാണ്, നല്ല സ്മൂത്ത് ആണ്. മറ്റ് ഈ വണ്ടിയായിട്ട് നോക്കുകയാണെങ്കിൽ വണ്ടി ഭയങ്കര സ്മൂത്ത് ആണ്, സ്റ്റിയറിംഗ് ആണെങ്കിലും ഈവൻ ഏതെല്ലാം. അപ്പം ഏത് മൂലക്ക് നല്ല സർവീസ് സർവീസ് ആണ്, നമുക്കൊരു പ്രശ്നമില്ല. സർവീസിൽ ചെറിയ പാളിച്ചകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാ സർവീസുകൾക്കും പ്രശ്നമാണ്. ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലെ ഒരുമാതിരി 12 ടൗൺ കോഴഞ്ചേരി ഭാഗത്തുള്ള എല്ലാ സർവീസ് സെന്റേഴ്സിനും മാരുതിയുടെ കയറിയിട്ടുണ്ട്. ഈവൻ പോപ്പുലർ ഇൻഡസ് AVG എല്ലായിടത്തും കയറിയിട്ടുണ്ട്, മാറി മാറി കൊടുത്തിട്ടുണ്ട്. ഈവൻ സി ജ മാരുതി എല്ലാം നല്ല ഓതറൈസ് സർവീസ് സെന്റേഴ്സിലാണ് കയറ്റിയിട്ടുള്ളത്. അപ്പം എല്ലായിടത്തും കുഴപ്പങ്ങളില്ല, എന്നാൽ കുഴപ്പങ്ങളുണ്ട് അപ്പം അതൊക്കെയാണ് നമുക്ക് ടയോട്ട എറ്റിയോസിനെ പറ്റി പറയാനായിട്ടുള്ളത്. വീഡിയോ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ട് നിങ്ങൾക്ക്. അതെ, യൂസർ റിവ്യൂ കിട്ടാറില്ല എത്തിയോസിന്റെ. എത്തിയോസിന്റേത് ആൾക്കാർക്ക് അത്ര താല്പര്യം, പക്ഷേ സെക്കൻഡ് ഇപ്പം നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് നല്ലതായിരിക്കും യൂസർ റിവ്യൂ. നല്ലതായിരിക്കും. അപ്പൊ ഇത് ഇനി യൂസ്ഡ് എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇത് പ്രയോജനം, കാരണം ഇപ്പൊ ഇത് നിലവിലില്ല ഈ വണ്ടി അവൈലബിൾ അല്ല. അല്ല, നിർത്തി. BS6 നോംസ് വന്നതോടുകൂടി എനിക്കൊന്ന് ഈ വണ്ടി നിർത്തിയെന്ന് തോന്നുന്നു. നിർത്തി വണ്ടി ഇപ്പൊ സെയിലില്ല. ഇത് നിർത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഗ്ലാൻസ് ഇറങ്ങിയ സമയത്താണ് ഇത് നിർത്തുന്നത്. ഇപ്പൊ ഗ്ലാൻസ് അർബൻ ക്രൂസറൊക്കെ വാഴുവാണല്ലോ. ഓക്കെ, അപ്പം അതൊക്കെയാണ് ഈ ഇതിന്റെ റിവ്യൂ ഉള്ള. 150,000 kilometer എന്ന് പറയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ലോങ് ആയി പോയത്. നിങ്ങൾ ദൈവം ക്ഷമിക്കുക. ഓക്കെ, നമുക്കിപ്പം ഇതുപോലത്തെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്കും ചെയ്യുക. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ബ്രോ, ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ബിസിനസ്സിന്റെ ഇടയ്ക്ക് നമുക്ക് ഇത്രയും സമയം തരാൻ സാധിച്ചു, വളരെ നന്ദി. അപ്പോൾ നമ്മൾ ഇനിയും വേറെ ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഗുഡ് ബൈ.